ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിനോ ടോക്കീസ്. ടിനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇനി ഈ സെപ്റ്റംബറിൽ റിലീസാകുമ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ 14 ഫ്യൂച്ചേഴ്സുമായിട്ട് അപ്ഡേറ്റ്സുകളുടെ മറ്റു വിശദ വിവരങ്ങളുമായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സെപ്റ്റംബറിൽ റിലീസാവുന്ന ഐഫോൺ 14 എന്തൊക്കെ ഫ്യൂച്ചേഴ്സ് വരുന്നു, എന്തൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആപ്പിൾ എന്ന് പറഞ്ഞാൽ എതിരാളികളില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ രംഗത്തെ ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബിഗ് കമ്പനി എന്ന് പറയാം ആപ്പിൾ. അതുപോലെ അതിൻ്റെ റിലയബിലിറ്റിയുടെ കാര്യത്തിലായാലും അതിൻ്റെ അഡ്വാൻസ് ടെക്നോളജിയുടെ കാര്യത്തിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെപ്പോഴും എല്ലാ തവണയും എല്ലാ വർഷവും ഓരോരോ മോഡൽ റിലീസ് ചെയ്യുമ്പോൾ അവരത് പ്രൂവ് മാക്സിമം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പം ഐഫോൺ 14 വിശേഷങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഫ്യൂച്ചേഴ്സിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് ഐഫോൺ പുതിയ പുതിയ മോഡൽ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലം ഈ അടുത്ത് വരുന്ന മാസം സെപ്റ്റംബർ 7 ഐഫോണിൻ്റെ പുതിയ മോഡലായ ഐഫോൺ 14 മോഡൽ, വിവിധ വേരിയൻ്റായ മോഡലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും 7th. അതുപോലെ തന്നെ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 16th അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ 2021 ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോൺ ഐഫോൺ 30. അത് മെയിനായിട്ട് 4 ടൈപ്പായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഐഫോൺ 30 ആൻഡ് ഐഫോൺ 30 മിനി, ഐഫോൺ 30 പ്രോ ആൻഡ് ഐഫോൺ 30 പ്രോ മാക്സ്. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് മോഡലുകളിലായിട്ടാണ് ഐഫോൺ 2021 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ 2022 ആയപ്പം അതിലൊരു മോഡലായ മിനി മോഡൽ അവർ എടുത്തു കാണിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലെ സെയിലും മറ്റും അവർ നോക്കിയിട്ട് അതിനുള്ള ആവശ്യകത കുറഞ്ഞിരിക്കുക. അതിന് സെയിൽ ഏറ്റവും കുറവുള്ള ഒരു മോഡലായിരുന്നു മിനി മോഡൽ. അപ്പോൾ അതുകൊണ്ട് ഈ തവണ അവർ അത് ഒഴിവാക്കിയിട്ട് ഉള്ള മോഡലുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഐഫോൺ 14, ഐഫോൺ 14 പ്രോയും ഐഫോൺ 14 മാക്സുമാണ് ഈ തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഐഫോൺ 14 ഈ തവണ ഡിഫറെൻറ്റ് കളറുകളിലായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കളർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കളറുകളിലായിട്ടാണ് ഈ തവണയും പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കിയാൽ നമുക്ക് ക്യാമറയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ 13 കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് അതിന് ഫ്രണ്ട് ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 48 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് നമുക്ക് ഹാർഡ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് നോക്കാം. ഐഫോൺ 40 പ്രോയിലും ഐഫോൺ 40 പ്രോ മാക്സിലും ന്യൂ ആയിട്ട് ഐഫോൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ A60 ബയോണിക് ചിപ്പ് എന്ന് പറയുന്ന ഒരു ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഐഫോൺ 14 ഐഫോൺ മാക്സിലും യൂസ് ചെയ്യുന്ന A50 ചിപ്പ് എന്ന് പറഞ്ഞ ചിപ്പാണ്. അത് 2021 ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോൺ 13 അതേ സെയിം ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സ്ക്രീനിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ 14 മെയിനായിട്ട് 2 വേരിയൻ്റായിട്ടുള്ള സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6.1 ഇഞ്ചിൻ്റെയും 6.7 ഇഞ്ചിൻ്റെയും സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇനി അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഐഫോൺ 14 ആൻഡ് ഐഫോൺ 40 പ്രോയിലും അവർ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. എന്നാൽ ഐഫോൺ 40 പ്രോ മാക്സിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 6.7 ഇഞ്ചിൻ്റെ വലിയ കുറച്ചുകൂടി വലിയ ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റാമിൻ്റെ കാര്യം പറഞ്ഞാൽ പൊതുവെ എല്ലാ ഫോണിനും എല്ലാ മോഡലുകളിലും റാമിൻ്റെ കപ്പാസിറ്റി 6 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്പീഡിൻ്റെ വേരിയൻ്റ് കൂടിൻ്റെ മോഡൽ കൂടുന്നതനുസരിച്ച് സ്പീഡിൽ റാമിൻ്റെ വേരിയൻറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരും, സ്പീഡ് കൂടുതൽ വരും. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഐഫോൺ പുറത്തു വിട്ടിരിക്കുന്നത് ഐഫോൺ 14 ഐഫോൺ 14 മാക്സിൻ്റെയും ഡിഫറെൻറ്റ് പ്രൈസാണ്. ഐഫോൺ 14 അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം $799 അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഏകദേശം 64,000 ഇന്ത്യൻ മണിയാണ്. ഐഫോൺ 40 മാക്സ് തൊട്ട് ഐഫോൺ 40 പ്രോയ്ക്കൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന $799 മുതൽ $1,099 വരെയാണ് അവർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ പുറത്ത് വിട്ട വിവരം അനുസരിച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ 2 ഡിഫറെൻറ്റ് വേരിയൻ്റ് ബാറ്ററിയാണ് യൂസ് ഇപ്പോൾ നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3279 mAh ബാറ്ററിയും 4325 mAh ബാറ്ററിയുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ചാനൽ വഴി. അപ്പോൾ കൂടുതൽ വാർത്തകളും എല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.